ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു ഫേസ് ക്രീമാണ്. ഈ ഒരു ഫേസ് ക്രീം എന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന കറുത്തപ്പാടുകളൊക്കെ മാറ്റിയെടുക്കാനും നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളിവുകൾ അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതുമാത്രമല്ല നമ്മുടെ കണ്ണിന് ചുറ്റുണ്ടാകുന്ന ആ ഒരു കറുത്തപ്പാടുകൾ അതൊക്കെ മാറ്റിയെടുക്കാനും നമുക്കിത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫേസ് ക്രീം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഉലുവയാണ്. ഉലുവ എന്ന് പറയുന്നത് നമ്മുടെ ഹെയറിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഫേസിന് വളരെയധികം നല്ലതാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫേസിലുണ്ടാകുന്ന ആ ഒരു കറുത്തപ്പാടുകളൊക്കെ മാറ്റിയെടുക്കാനും നമുക്ക് നല്ല നിറം വയ്ക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഉലുവ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ഉലുവ ഇതുപോലത്തെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഉലുവയുടെ പൊടി എടുക്കരുത്, നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടില്ല. ഇനി ഈ ഉലുവയിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിരുത്. ഇതുപോലൊന്ന് കുതിർത്തി എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. രണ്ട് മൂന്ന് മണിക്കൂർ ടൈം നിങ്ങളൊന്ന് കുതിർക്കാൻ വയ്ക്കുക. അതിനുശേഷം നമുക്കിത് മിക്സറ ജാറിലോട്ട് നമുക്ക് കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇതുപോലെ വേണമെങ്കിൽ അരച്ചെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉലുവയുടെ ജ്യൂസായിട്ടും എടുക്കാം. നിങ്ങൾക്ക് ഇപ്പോൾ ഏതാണോ ഇഷ്ടം അതനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ ഉലുവ നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്രത്തോളം ആവശ്യമാണ് അതനുസരിച്ച് എടുക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് വേണ്ടത് കറ്റാർവാഴയുടെ ജ്യൂസാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആ ഒരു കറ്റാർവാഴയുടെ ജ്യൂസാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എടുത്താൽ മതിയാകും. പക്ഷേ അങ്ങനത്തെ ജ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഫേസ് ക്രീം പെട്ടെന്ന് ചീത്തയായിട്ട് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയ ആ ഒരു ക്രീം, ആ ഒരു കറ്റാർവാഴയുടെ ജെല്ലി ഇല്ലെങ്കിൽ മാത്രമേ നിങ്ങൾ ഈ വീട്ടിൽ നിന്നുള്ള ഈ ഒരു ജെല്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ മാക്സിമം നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങുന്ന ആ ഒരു ജെല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം നമുക്ക് ഒരുപാട് ദിവസം യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ പുറത്തുനിന്നുള്ള ആ ഒരു പുറത്തുനിന്ന് നമ്മൾ വാങ്ങുന്ന ആ ഒരു കറ്റാർവാഴയുടെ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. അത് ഏകദേശം നിങ്ങൾക്ക് ആവശ്യാനുസരിച്ച് എടുക്കുക. അതിലോട്ട് നമുക്ക് ഒരു ടേബിൾ സ്പൂണുള്ള നമുക്ക് ഉലുവയുടെ ഈ ഒരു ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ക്രീം കൂടി നമുക്ക് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നിങ്ങൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ജെല്ലിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈ ഒരു ക്രീമാണ് നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു ഫേസ് ക്രീം നമുക്ക് ആഴ്ചയിൽ ഒരു 5 പ്രാവശ്യം നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങളിപ്പോൾ രാത്രി കിടക്കുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചും കൂടി നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ രാത്രിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ടൈമിൽ ഈ ഒരു ജെല്ലി യൂസ് ചെയ്ത് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് നമുക്ക് പൊടിയടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ഒരു ജെല്ലി ഫേസിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നിങ്ങൾ വെയിലത്ത് അങ്ങനൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ നമുക്കിത് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ ഈ ഒരു ക്രീം നിങ്ങൾക്ക് ആഴ്ചയിലൊരു 3 അല്ലെങ്കിൽ 4 പ്രാവശ്യത്തോളം നിങ്ങൾക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. നിങ്ങൾക്ക് ആ ഒരു ബെസ്റ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ട് ജസ്റ്റ് എൻ്റെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ എങ്കിൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക് യു.